ഇന്നലെ ശക്തമായ കടലാക്രമണം ഉണ്ടായ പുഴിയൂരിൽ ഇന്ന് എന്താണ് സ്ഥിതി എന്നുള്ളത് നമുക്ക് നോക്കാം. വിദിനം ദാസി ഇരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിദിൻ, ദൃശ്യങ്ങൾ തന്നെ പറയുന്നുണ്ട്, എന്താണ് പുഴിയൂരിന്റെ ഇന്നത്തെ അവസ്ഥ? പിജി, ഇന്നലെ വൈകുന്നേരം വലിയ തോതിലുള്ള കടൽ കയറിയ ഒരു സാഹചര്യമായിരുന്നു പുഴയിലുണ്ടായിരുന്നത്. രാത്രിയായതോടുകൂടി മഴയൊന്ന് അല്പം ശമിച്ച് ആ സ്ഥിതിഗതികൾ ശാന്തമാവുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ കാര്യമായ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ വെളിയേറ്റം അല്ലെങ്കിൽ വലിയ രീതിയിൽ തിര കയറുന്ന ഒരു സാഹചര്യമില്ല എന്നാണ് പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികളോടക്കം സംസാരിക്കുമ്പോൾ പറയുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങൾ തന്നെ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാകും, ഇത് തമിഴ്നാട് നീരോടി ഭാഗത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്ന റോഡാണ്. ഇന്നലെ കടൽ കയറി വലിയ തോതിൽ റോഡ് ഇടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആളുകൾക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോലും ഒന്ന് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ പോയാൽ മൂന്ന് വീടുകൾ പൂർണ്ണമായും ഈ റോഡിൻ്റെ സൈഡിലുള്ള വീടുകളാണ്. ആ വീടുകൾ ഒറ്റപ്പെട്ട സ്ഥിതിയിലേക്കുണ്ട്. 7 വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും ആവശ്യഘട്ടം വന്നു കഴിഞ്ഞാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടി ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം ഈ മേഖലയിൽ തുറന്നിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുതെന്നുള്ള നിർദ്ദേശമടക്കം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അത്രത്തോളം കാലാവസ്ഥ നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്ന ഒരു സ്ഥിതിഗതികളുണ്ട്. പക്ഷേ ഓരോ തവണയും കടലിൽ കയറുന്ന സമയത്ത് ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇതേ രീതിയിൽ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ശാശ്വതമായ ഒരു പരിഹാരം ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം നമ്മളോട് പോലും പ്രതികരണം തേടുമ്പോൾ പോലും ആളുകൾ പറയുന്നത് ഇനി സംസാരിക്കാനില്ല എന്ന തരത്തിലേക്കാണ്. കാരണം അത്രത്തോളം ആളുകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ദുരിതം അനുഭവിച്ചു കഴിയുന്നു. പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരം ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ്. അതാണ്, നമ്മൾ രാവിലെ ഇവിടെ വന്ന് ഈ ആളുകളോടൊക്കെ ഇവരുടെ ഈ അവസ്ഥ ചോദിക്കുമ്പോൾ അവർ സംസാരിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത്. കാരണം അവർ പറയുന്നത് തുടർച്ചയായി പല തവണ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ സംസാരിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ അതിനൊന്നും ഒരു പരിഹാരം കാണുന്നില്ല എന്ന തരത്തിലേക്കുള്ള ഒരു പ്രതികരണമാണ്. അതുകൊണ്ട് അവരുടെ ദുരിതം പറയാൻ പോലും അവർ തയ്യാറാവാത്ത ഒരു സ്ഥിതിയാണ് രാവിലെ പൊഴിയൂരിലടക്കം കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴൊക്കെ തന്നെ വ്യക്തമാണ് എത്രത്തോളം ദുരിതം അനുഭവിക്കുന്നു. വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത തരത്തിലേക്കുള്ള സാഹചര്യം ഇവിടെ നിലനിൽക്കുക ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും വലിയ കടൽ കയറുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ ഇന്നലെ ഈ റോഡ് തകർന്നതിന് സമീപത്തായി കൂടുതൽ വീടുകളുണ്ട്. അവിടേക്കൊക്കെ തന്നെ ഒരു ഭീഷണി ഉണ്ടാകുന്ന സ്ഥിതിയുണ്ട്. അതെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം തുടങ്ങാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ എത്ര തവണ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകും, എപ്പോഴൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വീട് വിട്ട് പോകും എന്നൊരു ചോദ്യം തന്നെയാണ് അവർ പ്രധാനമായും ഉയർത്തുന്നത്. അതേ രീതിയിൽ ദുരിതം വിതയ്ക്കുന്ന സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇന്നലെ രാത്രി വൈകിയൊക്കെ വലിയ രീതിയിൽ കടൽ കയറാത്തത് ഒരു ആശ്വാസമാണ്. വീണ്ടും ഇല്ലെങ്കിൽ കൂടുതൽ റോഡടക്കം ഇടിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇതുവഴി ഉള്ള ഗതാഗതമെല്ലാം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. കാരണം ഒരു തരത്തിലും മുന്നോട്ടേക്ക് വാഹനങ്ങൾ പോവുകയോ നടന്നു പോലും പോകാൻ വേണ്ടി കഴിയാത്തൊരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. വളരെ നിസ്സഹായരായിട്ടുള്ള ആളുകളുടെ പ്രതികരണം, ആളുകളുടെ മുഖമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. പി ജി വിദിനം ദാസാണ് നേർചിത്രം നൽകിയത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം എത്രമാത്രം വലിയ ആശങ്കയിലാണ് അവിടുത്തെ ജനങ്ങൾ കഴിയുന്നതെന്ന്.